Shri PC George, VP Sajidan, Deepthi Merivagi, Tony Chamani, Dominic Presentation, Mohammed Shias, VJ Paulo, Ulpadeulla, Prabhukaraya, Congress, Kodukundu Station, Ulpadeulla, Kadriana, people police case at the beginning of the Engine Pradikinu Dangal. സ്വാഭാവിക പ്രതികരണമല്ലേ ഇപ്പോൾ നോക്കൂ എങ്ങോട്ടേക്കാണെങ്കിലും നമ്മൾ അത്യാവശ്യമായി പോകുന്നതിനിടയിൽ ബ്ലോക്കിൽ കുടുങ്ങുന്ന സമയത്ത് നമുക്ക് സാധാരണഗതിയിൽ ഉണ്ടാകുന്ന ഒരു മാനസികമായ ഫ്രസ്ട്രേഷൻ ഉണ്ടല്ലോ പക്ഷെ അതിനും അപ്പുറത്തേക്ക് ഒരു കീമോ ചെയ്തു വന്ന ഒരു കുട്ടി അവിടെ ഒരു ആംബുലൻസിൽ ഉണ്ടായിരുന്നു എന്ന് ജോജു പറയുന്നു ഇതൊക്കെ തന്നെ ഈ സാഹചര്യം ഒക്കെ തന്നെ അവിടെ നിൽക്കുന്നു ജോജു മാത്രമല്ല അവിടെ പലരും പ്രതികരിക്കുകയുണ്ടായി കേട്ടോ സാധാരണക്കാരിൽ പലരും പ്രതികരിക്കുന്ന ഒരു നിലയുണ്ടാകുന്നു അത് ഒരു കലാകാരനാണ് അദ്ദേഹം അതിന്റെ രാഷ്ട്രീയ വശമൊന്ന് നോക്കി ആയിരിക്കണമെന്നില്ലല്ലോ ഇത്തരത്തിൽ അപ്പോൾ നോക്കുമ്പോൾ ഇത് ഒരു ആക്സിഡന്റ് മൂലം ഉണ്ടായ ബ്ലോക്കൊന്നുമല്ല ഒരു രാഷ്ട്രീയ പാർട്ടി നടത്തുന്ന സമരത്തിന്റെ ഭാഗമായി ഉണ്ടായ ബ്ലോക്കാണെന്ന് കണ്ട് ഒരു കലാകാരൻ സാധാരണഗതിയിൽ പ്രതികരിച്ചു അതിനെ ആ തരത്തിൽ കണ്ടാൽ മതിയായിരുന്നല്ലോ അതിനെ വാഹനം തല്ലി തകർക്കുന്ന നിലയിലേക്കൊക്കെ പോകണമായിരുന്നു ശ്രീ പി സി ജോർജ് ശ്രീ പി സി ജോർജ് താങ്കൾ പറയുന്നത് കേൾക്കുന്നുണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് ചോദ്യം ചോദിച്ചത് അവിടെ പോകേണ്ട കാര്യം ഈ സത്രം നടത്തുന്നതിന്റെ തലേ ദിവസം തന്നെ നോട്ടീസ് എടുത്ത് പത്രസമ്മേളനം നടത്തി ഞങ്ങൾ 11 മുതൽ 11.5 വരെ അരമണിക്കൂർ സമരം ചെയ്യാമെന്ന് കോൺഗ്രസ് ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിച്ചിരുന്നു ഈ അരമണിക്കൂറിനകത്ത് ഇവരെ ഇയാളെ പോയത് കാര്യം അവർ അത്ര പേരില്ല അവിടെ മുഴുവൻ വണ്ടി ഉണ്ടായിരുന്നെങ്കിൽ വണ്ടി കോൺഗ്രസ് പ്രവർത്തകരുടെ വണ്ടി തന്നെ 1000 വണ്ടി ഉണ്ടായിരുന്നു അതിനിടയ്ക്കായിട്ട് ഇയാൾ വണ്ടി കൊണ്ട് പോകേണ്ട കാര്യം എന്താ അരമണിക്കൂർ താമസിച്ച സിനിമ ഉണ്ടായിരുന്നേ ഞാൻ ഈ സിനിമാക്കാരനോ അത് രാഷ്ട്രീയക്കാരനോ വെച്ച് പറയുന്നില്ല ഒരു രാഷ്ട്രീയക്കാരനാകുമ്പോൾ രാഷ്ട്രീയപ്പെട്ട സമരം ചെയ്യുന്ന ആർക്കാ ഈ സമരം കൊണ്ട് പോയ ജോജി എന്ന് പറഞ്ഞ അയാൾക്കൂടെ വേണ്ടിട്ട് തന്നെ ഈ സമരം മനസ്സിലായില്ലേ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്ത് സമരം ചെയ്യാതെ ജനാധിപത്യത്തിനകത്ത് സമരം ചെയ്യുന്നത് തെറ്റാണ് ശ്രീ പി സി ജോർജ് വാഹനവും കൊണ്ട് റോഡിലിറങ്ങുമ്പോൾ ഇപ്പോൾ നോട്ടീസ് പതിച്ചിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞ് നമുക്കിപ്പോ ആ വഴി പോകാതിരിക്കാൻ കഴിയുമോ എവിടെയെങ്കിലും ഒരു അത്യാവശ്യത്തിന് പോകുമ്പോൾ ഹർത്താൽ ഒന്നും പ്രഖ്യാപിച്ചിട്ടില്ലല്ലോ ഹർത്താൽ പോലും നിരോധിക്കപ്പെട്ടിട്ടുണ്ടല്ലോ അവിടെ അറിയാമല്ലോ നിങ്ങളുടെ എക്സ്പ്രസിനെ അവിടുത്തെ അവിടുത്തെ ഒരു ജോലിക്കാരനോട് അജീഷ് ഉണ്ട് അജീഷിനോട് ഭാര്യ എന്ന് ചോദിച്ചു അജീഷ് പറയും എന്റെ ഭാര്യ തട്ടിക്കൊണ്ട് ആരാ പേര് പറയാ അജീഷിന്റെ ഭാര്യ അബ്ബ ആരെ തട്ടിക്കൊണ്ട് നോട്ടം വെച്ചിരിക്കുന്നവൻ ഈ ഈ സിനിമയുടെ എന്തെല്ലാം അവര് സോഷ്യലിസം പറയുന്നത് ആ സോഷ്യലിസം എന്നോട് പറഞ്ഞു എല്ലാം എനിക്കറിയാം ബാക്കി പറയുമ്പോഴേ പറയും മനസ്സിലായില്ലേ ആരെ പോയി മുസ്ലിം സ്ത്രീയാണ് ആ മുസ്ലിം സ്ത്രീയാണ് തട്ടിക്കൊണ്ട് പോയിരിക്കുക കെട്ടിന്ന് പറയുന്ന സി പി എമ്മിന്റെ നേതാക്കളെ കൂടി ഇവരെ കൂടെ കിട്ടിച്ചതാണ് കേട്ടത് അങ്ങനെ ചരിത്രം ഉള്ളവൻ ടൈനിങ് നടന്ന ഇങ്ങനെയല്ലേ ആ ടൈനിങ് ഒന്നും ഇവിടെ നടക്കാറ് കേരളത്തില് അല്ല അതുകൊണ്ടാണോ താങ്കൾ ഈ ജോജുവിനെ മാനസിക രോഗി എന്നൊക്കെ ഉള്ള പദങ്ങൾ ഉപയോഗിച്ചത് ജോജുവിനെതിരെ അഞ്ചുപേരും പേര് മാനസികമായിരുന്നു എനിക്കറിയാം ഞാൻ അറിയുന്നയാള ഞാൻ അറിയാത്ത ആളാണോ ഇത് ഇപ്പൊ സ്റ്റാമ്പില്ലേ നാക്കിലെ സ്റ്റാമ്പ് വെക്കുന്നത് അത് ഉപയോഗിക്കുന്നയാളാ ഞാൻ പറയുന്നു അയ്യോ അത്തരത്തിൽ നമുക്ക് ഗുരുതരമായ ആക്ഷേപങ്ങളൊക്കെ ഉന്നയിക്കേണ്ട കാര്യമുണ്ടോ ശ്രീ പി സി ജോർജ് നമുക്ക് വ്യക്തിപരമായ അധിക്ഷേപങ്ങൾ ഉന്നയിക്കാതിരിക്കുന്നതാകും നല്ലതെന്ന് തോന്നുന്നു നമുക്ക് നേരിട്ട് അറിയുന്ന കാര്യമാണെന്ന് ശ്രീ പി സി ജോർജ് താങ്കൾക്ക് നേരിട്ട് അറിയാവുന്ന ഒരു കാര്യം അല്ലെങ്കിൽ അത് നമ്മൾ പ്രത്യേകിച്ചും ഒരു മാധ്യമത്തിൽ കൂടി പറയേണ്ടതുണ്ടാവോ ശ്രീ പി സി ജോർജ് ക്ഷമിക്കണം ശ്രീ പി സി ജോർജ് ഞാൻ എനിക്ക് താങ്കളുടെ ശബ്ദത്തിൽ അതായത് റേഞ്ച് കട്ടാവുന്നുണ്ട് താങ്കളുടെ ടെലിഫോണിന്റെ അതുകൊണ്ടാണ് ഞാൻ ഇടപെട്ടത് ക്ഷമിക്കണം എനിക്ക് താങ്കളുടെ വാക്കുകൾ കേൾക്കണമെന്നുണ്ട് പക്ഷേ താങ്കളുടെ ശബ്ദത്തിലുള്ള അവ്യക്തത കൊണ്ട് മാത്രമാണ് ഇടപെട്ടത് ശ്രീ പി സി ജോർജ് എനിക്ക് താങ്കളിലേക്ക് ഒന്നുകൂടി മടങ്ങി വരാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കുന്നു ശ്രീ പി സി ജോർജ് താങ്കൾ കേൾക്കാമോ താങ്കൾ പറയുന്നത് വ്യക്തമാകുന്നുണ്ടായിരുന്നില്ല കേൾക്കാം പറയൂ ജനാധിപത്യ രാഷ്ട്രത്തിൽ കേൾക്കാമല്ലോ കേൾക്കാം കേൾക്കാം പറയൂ ജനാധിപത്യ സമരം എന്നുള്ളത് അനിവാര്യമായ ഒരു ഘടകമാണ് എന്തിനു വേണ്ടി ഈ പാവങ്ങൾ സമരം ചെയ്തത് ഞാൻ പാവങ്ങളുടെ ഒരു കാരണം അതുകൊണ്ടാണ്
തുള്ളാട് യൂത്ത് കോൺഗ്രസ് സമരം നടത്തുക, അതൊന്നും നമുക്ക് അരിശം വരും. അല്ലെ ഡി എം കാർ സമരം നടത്തുക അരിശം വരും. പക്ഷെ ഇത് അങ്ങനല്ല. ഇന്ത്യ രാജ്യത്ത് മനസ്സിലാക്കണം, മക്കളെ, ഒറ്റ ദിവസം കൊണ്ട് 260 കോടി രൂപ ഗ്യാസിന് വില വർദ്ധിപ്പിച്ചിരിക്കും. പെട്രോൾ ഡീസലിന് വില 210 രൂപയായി. അതായത് ഇപ്പൊ പ്രശ്നം എന്താ, ആ 110 രൂപയിൽ 33 രൂപ പിണറായിക്ക് കിട്ടുക. അവിടെ പിണറായിക്ക് സന്തോഷം മിണ്ടുന്നില്ല, ഡി വൈ എഫ് മിണ്ടുന്നില്ല, ബോർഡിന് 33 രൂപ അവിടെ കിട്ടുന്നു, അവിടെ കിട്ടുന്നില്ല കേന്ദ്രവും. അപ്പൊ ജനങ്ങൾ, ജനങ്ങളല്ലേ അനുഭവിക്കുന്നത്, ജനങ്ങൾ സമരം ചെയ്യണ്ടേ? ആ ജനകീയ സമരത്തെ അപമാനിക്കുന്നത് ശരിയാ? അവിടാണ് എന്റെ ക്വസ്റ്റ്യൻ. അതാണെന്റെ പ്രശ്നം. ജോജു ആരെന്നുള്ള എനിക്ക് പ്രശ്നമല്ല, ജോജു അല്ല, മോഹൻലാൽ ചെയ്താലും തെറ്റാണെന്ന് ഞാൻ പറയും. ഈ ജോജു വലിയ ആരായിരുന്നു കിടക്കുന്നില്ല. ഈ സിനിമ കണ്ട് കോൺഗ്രസ് പ്രവർത്തകർ അല്ല ശ്രീ പി സി ജോർജ്, ഇപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ഇന്നലെ ഈ വിഷയമുണ്ടായി. ഇന്നലെ 11:30 ഈ സംഭവം ഉണ്ടാകുന്നു. അതിനുശേഷം പുറത്തു വന്ന ചില വീഡിയോകളുണ്ട്, അതിൽ ഈ കീമോ പേഷ്യന്റിന് വേണ്ടി, കീമോ കഴിഞ്ഞ് വന്ന കുട്ടിക്ക് വേണ്ടി ജോജു ജോർജ് സംസാരിക്കുന്ന വീഡിയോകളൊക്കെ പുറത്ത് വന്നിട്ടുണ്ട്. അതൊന്നും മാനിപ്പുലേറ്റഡ് വീഡിയോ അല്ല, ഈ ചാനലുകൾ എടുത്തിരിക്കുന്ന വീഡിയോകളാണ്. അപ്പോൾ അങ്ങനെയുള്ള ദൃശ്യങ്ങളൊക്കെ പുറത്ത് വന്നിട്ടുണ്ട് ശ്രീ പി സി ജോർജ്. അതായത് ജോജു തനിക്ക് പോകണമെന്നല്ല പറയുന്നത്, ആ കുട്ടി ഇങ്ങനെ കീമോ കഴിഞ്ഞ് വന്ന ഒരു പേഷ്യന്റ് വരെ ഈ ബ്ലോക്കിൽ കിടക്കുകയാണ്. അപ്പോൾ നിങ്ങൾ ഇവിടെ എന്താണ് കാണിക്കുന്നത് എന്നാണ് ചോദിക്കുന്നത്. അങ്ങനെ കീമോ കഴിഞ്ഞു വന്ന ഒരു രോഗി ഓട്ടോറിച്ച് അവര് വരാൻ പാടില്ല, കാരണം പല ദിവസം പറഞ്ഞിട്ടുണ്ട് ഈ സമയത്ത് വരരുത്. വന്നുപോയി, വന്നു പോയാലും അവരെ മാറ്റി കടത്തിയോട് പറഞ്ഞാൽ പോലെ ഞാനിങ്ങനെ ചെയ്തിട്ടുണ്ടല്ലോ. കോട്ടയം വന്നു ഞാൻ നിക്കുമ്പോൾ നടത്തം നടന്നു നിക്കുമ്പോൾ രോഗി വന്നപ്പോ ഞാൻ നല്ല വാക്കോട് ഞാൻ കടത്തി വിട്ടിട്ടുണ്ട്. അതെ അതിന് ചെലവാകും.